Let's hear it from you. ആരാണ് ആ വ്യക്തി? എന്താണ് അവിടെ നടന്നത്? എല്ലാം എനിക്ക് വിശദമായിട്ട് അറിയണം. മലയാളികൾ കഴിഞ്ഞ 40 വർഷത്തിന് മുകളിലായി നെഞ്ചോട് ചേർത്ത് പിടിച്ചിരിക്കുന്ന മലയാളിയുടെ സ്വന്തം അഹങ്കാരം, ദ വൺ ആൻഡ് ഓൺലി ലിവിംഗ് ലെജൻഡ് പത്മഭൂഷൺ മോഹൻലാൽ. മലയാള സിനിമയെ പുതിയ തീരങ്ങളിലേക്ക് അടുപ്പിക്കുന്ന നവയുഗ നാവികൻ, നമ്മുടെ ഭാഷയ്ക്ക് സിനിമയ്ക്ക് പറക്കാൻ പുതിയ ഗോളാന്തരാകാശങ്ങൾ തുറന്നിട്ട നായകൻ. Talented is an extraordinary exception. നമ്മൾ ഈ സമയത്ത് അവരുടെ പുറകിലാണല്ലോ നടന്നിട്ട് വെള്ളം പൊങ്ങുന്നുണ്ടെങ്കിൽ നിന്ന് പോകുന്നില്ല. ലാൽ സാർ വന്ന് മോഹൻലാൽ ഞാൻ പകരം. കാത്തിരിപ്പിന് വിരാമമിട്ടുകൊണ്ട് December 14 ഒടിയൻ എന്ന ചിത്രം തിയേറ്ററുകളിൽ. നെഗറ്റീവ് പ്രതികരണങ്ങളും വരുവാൻ തുടങ്ങി. പ്രേക്ഷകരും ആരാധകരും അമിത പ്രതീക്ഷയുമായി എത്തിയതും അതുപോലെ തന്നെ അണിയറ പ്രവർത്തകരുടെ ഓവർ ഹൈപ്പും സിനിമയ്ക്ക് തിരിച്ചടിയായി എന്ന് തന്നെയാണ് ആരാധകരുടെ ഒരു വിലയിരുത്തൽ. പടം പോരാട്ടം ഞങ്ങളൊക്കെ സൈബർ ലോകം കൂർത്ത ചിരികളോടെ പതനം ആഘോഷിച്ചു. ശ്രീ മോഹൻലാൽ, ഒടിയൻ എന്ന ചിത്രത്തിൽ താങ്കൾ സംതൃപ്തനാണോ? ചോരയുടെ മണം കേട്ട് പിരാന മീനുകളെല്ലാം ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. മോഹൻലാൽ ചിത്രം ലൂസിഫർ തിയേറ്ററുകളിലെത്തി. പക്ഷേ ആ മീനുകൾക്കറിയില്ല ആ ചോര അവരെ വേട്ടയാടുന്ന ശ്രാവിന്റെ ചോരയാണ്. ബോംബെ എന്റെ സ്വന്തമാണെന്ന് പറഞ്ഞ് റോഡുകളിലൂടെ നടന്നവരെയെല്ലാം അവൻ ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ട്. അവരെയെല്ലാം അതേ റോഡുകളിലിട്ട് തന്നെ അവൻ വെട്ടിക്കൊല്ലും. ശത്രുക്കളുടെ എണ്ണം കൂടുന്നതനുസരിച്ച് അവൻ ആളി കത്തിക്കൊണ്ടിരിക്കും. ഇന്ന് മുംബൈക്ക് മനസ്സിലായില്ല, അവർ തട്ടിക്കളിക്കുന്നത് ഇരുമ്പിനെയാണ്. അടിച്ചടിച്ചവരായി ഇരുമ്പിനെ കത്തിയാക്കി കത്തിക്കൊന്നല്ലേ അറിയൂ.